ഹാ ഡിയർ ഫാമസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫാമസ്, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രാത്രി എല്ലാ ദിവസവും രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല. എന്നാൽ എല്ലാ ദിവസവും തന്നെ ചിക്സ് റേറ്റ് അതുപോലെ തന്നെ ഫാം റേറ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇമേജ് ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ടാബിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും രാത്രി പോയി നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക് എന്താ ഉള്ളത്, അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ എന്നും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫാം എവിടെയാണ്, എവിടെ വന്നാൽ നേരിട്ട് കാണാൻ പറ്റും, നമുക്കൊരു ഫാം പണിയാനാണ്, അപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാം തന്നെ നമുക്ക് വിരൽത്തുമ്പിലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാം കാണാനായിട്ട് നമ്മളൊരു യാത്ര ചെയ്യേണ്ട ആവശ്യം എന്തായാലുമില്ല. അപ്പം അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യാത്ര ചെയ്ത് സ്വീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ രീതിയിൽ പണിത ഒരു ഫാമിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആ ഒരു ഫാമിൽ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്ന് വെച്ചാൽ എന്താ പറയുക, അഡ്വാൻറ്റേജുകളുണ്ട്, എന്നാൽ ചില നെഗറ്റീവുകളും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫാമിൽ നിന്ന് കാണാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പറ്റിയതുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഈ ഒരു ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തൂണുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൂണാണ്. ഇത് സാധാരണ രീതിയിൽ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും. മേടിക്കാൻ കിട്ടുന്നത് എനിക്ക് തോന്നുന്ന ഒരു 10.5 വരെയാണ് നമുക്കത് മേടിക്കുന്ന ഒരു ലെങ്ത് വരുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 കൂടുതൽ നമുക്കത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലിത് നമുക്ക് ആ ഒരു സൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് കോൺക്രീറ്റ് ചെയ്ത് വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ വരുന്നൊരു കോസ്റ്റ്, ഈ ഒരു ഫാമിലെ ഒരു തൂണിന് ഏകദേശം കോസ്റ്റ് വന്നിരിക്കുന്നത് 1000 രൂപയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാം ചില സ്ഥലങ്ങൾക്ക് ഈ കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കമ്പി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഫാം ഇങ്ങനെ ഒന്നാകെ ആടുന്നത് എന്താ പറയുക, ഒരു ഷെയ്ക്ക് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു തൂണ് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് നമ്മൾ തന്നെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് സ്വന്തം തന്നെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നല്ല സൈഡ് നെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ക്ലാമ്പ് കൊടുത്തിട്ടാണ് ആ ഒരു സ്ക്വയർ പൈപ്പിനെ അവിടെ നിർത്തിയേക്കുന്നത്. കാരണം നമുക്ക് മറ്റേതാകുമ്പോൾ നമ്മൾ ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ എന്താണ് ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് നെറ്റ് സാധാരണ ഇതിലൊരു 1.20 ഹൈറ്റിൽ താഴോട്ട് സാധാ കമ്പി വെച്ചിട്ടുള്ള നെറ്റ്, അതിൻ്റെ മേലോട്ട് നമുക്ക് ഇതേപോലെ തന്നെ നൈലോൺ നെറ്റും മറ്റും, അതിൻ്റെ മേലോട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പറവുകൾ അങ്ങനത്തെ കാക്ക ഇങ്ങനത്തെ ഒക്കെ വരുന്നതിനെ തടയാനുള്ള ഒരു ആവശ്യത്തിലുള്ള നെറ്റ് മാത്രം മതി. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ബെൽറ്റ് മെഷീൻ ഒന്നും ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ട് നമ്മൾ അവിടെ ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റൊക്കെ സദാ നോർമൽ ഷീറ്റാണ്. അപ്പോൾ ഇവിടെ ഞാനിന്ന് മെയിനായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് ഈ ഒരു കോൺക്രീറ്റ് തൂണ്. അതുപോലെ തന്നെ സൈഡ് നല്ല സേഫ് ആയിട്ട് തന്നെയാണ്, എലികളും മറ്റും കയറാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ തന്നെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് അതിലാണ് ആ ഒരു സ്ക്വയർ പൈപ്പ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ പിന്നെ നെറ്റ് സ്ക്രൂ ചെയ്ത് കയറ്റുവാണ് ചെയ്തേക്കുന്നത്. മുകളിലോട്ട് ഈ പറഞ്ഞാൽ തന്നെ നൈലോൺ നെറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു നെറ്റിന് പകരം നമുക്ക് ആ ഒരു ചെയിൻ ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്വയർ പൈപ്പും നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു കോൺക്രീറ്റ് തൂണായതുകൊണ്ട് നമുക്ക് ആ ഒരു ചെയിൻ ലിങ്ക് നല്ല രീതിയിൽ തന്നെ വലിച്ച് കെട്ടാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവ് കുറക്കാനും പറ്റും, അത് നല്ല സേഫ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു തൂണ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ഫാമിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വെയിലുള്ള ഭാഗത്തൊന്നും കോഴികൾ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്നാളത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫാം പണിയുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്കത് നഷ്ടപ്പെട്ടു പോകും. കാരണം നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അവിടെ 2000 കോഴികളെ ഒരിക്കലും തന്നെ ഇടാൻ പറ്റില്ല. ഇപ്പോൾ ഇത്തൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2000 സ്ക്വയർ ഫീറ്റിലൊരു 1800 മാക്സിമം 1900 ഒക്കെയാണ് ഇടാൻ പറ്റുക. അത്രയും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വെയിൽ വരികയാണെങ്കിൽ, അത് ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ വെയിൽ വരികയാണെങ്കിൽ കോഴികൾ ഏകദേശം ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും, മോർട്ടാലിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ CRD പോലത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വെയിലിൻ്റെ ദിശ നോക്കിയിട്ട്. ഇങ്ങനെ നീളത്തിൽ വെയിൽ വരുന്ന രീതിയിൽ ഒരിക്കലും തന്നെ നമ്മൾ ഫാം പ്ലാൻ ചെയ്യരുത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ്, നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം വെള്ളത്തിൻ്റെ pH അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അത് നമ്മളെ ഫാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇത്തരം കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.